ഹായ്, ഇന്ന് രണ്ട് റെസിപ്പീസും എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റിയത്, പിന്നെ കുറച്ച് ഈസി ആൻഡ് എഫക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് കിച്ചൺ ടിപ്സ് കൂടിയാണ് കേട്ടോ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വെണ്ടയ്ക്കയാണ്, അപ്പോൾ വെണ്ടയ്ക്ക വെച്ചിട്ടുള്ള മീൻകറി പോലെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ വെണ്ടയ്ക്ക നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ആദ്യം കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്, വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചത്. എന്നിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് ആ നൂല് നൂല് പോലെ വരുന്നത് ഒന്ന് കുറഞ്ഞ ശേഷമാണ് കേട്ടോ കുറച്ച് ഉപ്പിട്ട് കൊടുത്തത് ഞാൻ. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ വെണ്ടയ്ക്ക പെട്ടെന്ന് വഴണ്ടി കിട്ടും കേട്ടോ. അല്ലാണ്ട് ആദ്യം തന്നെ കൊണ്ടുപോയിട്ട് ഉപ്പിടണ്ട. അപ്പോൾ ഇതൊരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ വെണ്ടയ്ക്ക അതുപോലെ ചെയ്യാൻ പോലെ മുറിക്കുന്ന സമയത്ത് നല്ല പോലെ കഴുകി ഒന്ന് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഒന്ന് നല്ല പോലെ വൈപ്പ് ചെയ്ത ശേഷം അത് തുടച്ചെടുത്ത ശേഷം വേണം കേട്ടോ അതുപോലെ മുറിക്കാൻ. അപ്പോൾ തീരെ വെള്ളമില്ലാണ്ട് ഈ പെട്ടെന്ന് വഴണ്ടി കിട്ടുകയും ചെയ്യും. അപ്പോൾ അതൊരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ ടിപ്പാണിത്. അപ്പോൾ നല്ല പോലെ വഴറ്റിയെടുത്തു. ഇതിന് ശേഷം നമുക്ക് കുറച്ച് സവാളയാണ്, കുഞ്ഞ് സവാളയാണ്, അത് നമുക്കിതുപോലെ അരിഞ്ഞിട്ട് അത് കൂടി ചേർക്കാം. എന്നിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി കേട്ടോ. ഒരുപാട് ബ്രൗൺ കളറൊന്നും നമ്മുടെ സവാള ആവേണ്ട ആവശ്യമില്ല. ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചിയും, ഒരു ആറ് വെളുത്തുള്ളി, ചെറിയ വെളുത്തുള്ളികളാണ് അല്ലികൾ, ഒരാറെണ്ണം എടുത്തിട്ടുണ്ട്, അതുകൂടി ചതച്ചത്. അതുകൂടി ഇതിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ ആ പച്ച മണം ഒന്നും മാറുന്നത് വരെ മാത്രം ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അതിനുശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില നമുക്ക് ഒഴിവാക്കാനേ പറ്റില്ലല്ലോ. അപ്പോൾ നല്ലൊരു ഫ്ലേവറായിരിക്കും. വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ആകുമ്പോൾ നല്ലൊരു ഫ്ലേവറായിരിക്കും. പിന്നെ കൂടെ സവാളയും ഒക്കെ കൂടി ചേരുമ്പോൾ നല്ലൊരു സ്മെല്ലാണ്. പിന്നെ ഒരു ചെറിയ നമ്മുടെ തക്കാളി കൂടി ഇതിലേക്ക് ഇതുപോലെ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്താൽ മതി. പിന്നെ ഇവിടെ ഞാൻ കുടംപുളി കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ നേരത്തെ തന്നെ ഒന്ന് ഉരുക്കി വെക്കുകയാണെങ്കിൽ ഉരുക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഇതൊന്ന് മുറിച്ചിടുന്നുണ്ട് ഞാൻ കേട്ടോ, അതുപോലെ ഇടണ്ട. അപ്പോൾ മുറിച്ചിടുകയാണെങ്കിൽ പെട്ടെന്ന് അതിലേക്ക് പുളി ഇറങ്ങിക്കോളും. അപ്പോൾ നമ്മളൊന്ന് ഉരുക്കി വെക്കുകയാണെങ്കിൽ കുടംപുളി വളരെ നല്ലതാണ്. അതിൻ്റെ ആ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. അതൊരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ നമ്മുടെ ജോലികൾ, കുക്കിംഗ് ജോലികൾ എളുപ്പത്തിലാവും. അപ്പോൾ ഇതൊന്ന് ഇട്ട ശേഷം ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു ഒന്നര ടീസ്പൂണ് മല്ലിപ്പൊടി, പിന്നെ നമുക്കിനി ചേർക്കാനുള്ളത്, ഞാനതിലേക്ക് മുളക് പൊടി ചേർക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മുളക് പൊടി വേണ്ട, നമുക്ക് പച്ചമുളക് മതിയെന്ന് വിചാരിച്ചിട്ട് ഞാൻ മുളക് പൊടി ക്യാൻസൽ ചെയ്തു കേട്ടോ. അപ്പോൾ കാരണം ഒരു വെണ്ടയ്ക്ക ഒരു പാൽക്കറി പോലെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മീൻകറി വയ്ക്കുമ്പോൾ നമ്മൾ പച്ചമുളകൊക്കെ ചേർത്ത് വയ്ക്കില്ല അതുപോലെ. അപ്പോൾ ഇതിലേക്ക് പച്ചമുളക് ചേർക്കാൻ വിചാരിച്ചു. അപ്പോൾ ഞാനിതിലേക്ക് മുളക് പൊടി ചേർത്തിട്ടില്ല. അപ്പോൾ ഇനി ഒരു ഒന്നര ഗ്ലാസ് വെള്ളം കൂടിയും ചേർത്തു. ഇനി അത് നല്ല പോലെ ഒന്ന് വെട്ടി തിളക്കട്ടെ. ആദ്യം ഒന്ന് തിളച്ചു വരുമ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ട് വയ്ക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് പച്ചമുളകാണ്. അപ്പോൾ ഇതേപോലത്തെ ഒരു നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് എടുത്തോളൂ, മൂന്നോ നാലോ, നിങ്ങളുടെ എരിവ് എങ്ങനെയാണോ അതിനനുസരിച്ച് എടുത്തോളൂ. ഇത് എരിവ് വളരെ കുറഞ്ഞ പച്ചമുളകാണ്, അതുകൊണ്ട് ഞാനൊരു നാലെണ്ണം എടുത്തിട്ടുണ്ട്. അവിടെ വേറെ നമ്മൾ മുളകൊന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റെഡ് മുളക് കൂടി ചേർക്കാം കേട്ടോ, കുഴപ്പമില്ല. ഞാനിവിടെ ചേർത്തിട്ടില്ല എന്നേ ഉള്ളൂ. പിന്നെ നമ്മളുണ്ടല്ലോ പിറ്റേ ദിവസത്തേക്കുള്ളത്, ഇപ്പോൾ തലേ ദിവസം തന്നെ പ്ലാനിങ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ജോലികൾ കഴിയും. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ചിനുള്ളത്, ഡിന്നറിനുള്ളത് വരെ. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ ബ്രിഞ്ചലിൻ്റെ ഒരു മെഴുക്കുവരട്ടി കൂടി ഉണ്ടാക്കുന്നുണ്ട്. മീനെല്ലാം വറുത്തെടുക്കില്ല അതേപോലെ കേട്ടോ. വിട്ട് വിട്ട് നമുക്ക് കിട്ടും, ഇങ്ങനെ കുഴഞ്ഞു കിടക്കാതെ കിട്ടാനുള്ള ടിപ്പാണ്. അപ്പോൾ ഒട്ടും തന്നെ വെള്ളമില്ലാണ്ടത്. അതുപോലെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പൊക്കെ ചേർക്കുക. എന്നിട്ട് ലേശം വെളിച്ചെണ്ണയാണ് കേട്ടോ ഒന്ന് തെളിച്ച് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നല്ല പോലെ തിരുമ്മി വയ്ക്കുക കുറച്ച് നേരം. ഞാൻ ഒരു മണിക്കൂറോളം തിരുമ്മി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് ഞാൻ ഇവിടെ ഫ്രൈ ചെയ്ത് എടുക്കുന്നത്. അതിൻ്റെ ഇടയിൽ നമ്മുടെ ഇവിടെ കറിയുടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി, ലോ ഫ്ലെയിമിലാണ് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി തേങ്ങാപ്പാൽ ചേർക്കാം. നമുക്ക് ഒരു അരമുറി തേങ്ങയുടെ പാലേ ഞാൻ ചേർത്തിട്ടുള്ളൂ. കുറച്ച് വെള്ളം, ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ ആ പാല് ഒന്ന് മിക്സിയിൽ അരച്ചെടുത്ത് ഒന്ന് പിഴിഞ്ഞെടുത്തത് കേട്ടോ. ഇനി ഇത് നല്ല പോലെ ഒന്ന് തിളക്കിയൊന്നരുത് കേട്ടോ, കാരണം ആ ഒറ്റ പാലല്ലേ ഒരിക്കലും പിരിഞ്ഞു പോവുള്ളൂ. അപ്പോൾ നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് ഉപ്പുണ്ടോ നോക്കട്ടെ. അപ്പോൾ ഉപ്പൊക്കെ പെർഫെക്റ്റാണ്. കുറച്ച് കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക പാൽക്കറി റെഡി ആയിട്ടുണ്ട്. ഇവിടെ വഴുതനങ്ങ ഞാൻ നല്ല പോലെ കഴുകി കുറച്ച് ഉപ്പിട്ടുള്ള വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ വെണ്ടയ്ക്കയും വഴുതനങ്ങയൊക്കെ കഴുകി വെച്ചിട്ടുള്ളത്. എന്നിട്ട് വെള്ളം ഒട്ടുമില്ലാണ്ട് വേണം അരിഞ്ഞെടുക്കുക. അപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ വെളിച്ചെണ്ണയിലാണ് കുറച്ച് സവാള കൂടി മേലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് തിരുമ്മി യോജിപ്പിച്ചിട്ട്
നമുക്ക് ഈ എണ്ണയിലേക്ക് കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞതും ചേർത്തിട്ടുണ്ട് കേട്ടോ. അത് വേണമെങ്കിൽ ചതച്ചിട്ടും ചേർക്കാം. അപ്പോൾ അതുകൂടി നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഓരോന്ന് ഓരോന്നായിട്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ ആയിട്ട് ചെയ്യാം കേട്ടോ. അതുകൊണ്ട് ഒരുമിച്ച് അങ്ങോട്ട് കൊണ്ടേ കൊട്ടി ഉണ്ടാക്കരുത്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് നമുക്ക് പതുക്കെ പതുക്കെ, അതുപോലെ ഒരുപാട് ഇളക്കുകയായിരുത് കേട്ടോ. ഇപ്പോൾ ഈ വഴുതനങ്ങയൊക്കെ ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങനെ അങ്ങനെ കുഴഞ്ഞു പോകുന്നതല്ലേ. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇങ്ങനെ ഒരുപാട് ഇളക്കരുത്. അതും ഒരു ടിപ്പാണ്. പിന്നെ സവാളയൊക്കെ, സവാള ഒറ്റയ്ക്കൊക്കെ വഴറ്റിയെടുക്കുമ്പോൾ നമ്മൾ കുറച്ച് ഉപ്പ് ചേർക്കുന്നു. അത് ഞാൻ എല്ലാ കുക്കിംഗ് വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വ്ളോഗ് ചെയ്യുമ്പോഴും കുക്കിംഗ് വീഡിയോ ചെയ്യുമ്പോഴും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഒരുപാട് ഇങ്ങനെ തിക്കി തിക്കി ഇങ്ങനെ ഇളക്കി കൊടുക്കരുത് കേട്ടോ. വളരെ ശ്രദ്ധിച്ചിട്ട് ഇളക്കണം, അല്ലെങ്കിൽ കുഴഞ്ഞു പോകുള്ളൂ. കുറച്ച് വെളിച്ചെണ്ണ കൂടുതലിന് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളിതിൽ തെളിച്ചതും പിന്നെ ആദ്യം പിന്നെ വറുത്തിടാൻ വേണ്ടി ഇതിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഒഴിച്ച കൂടിയായിട്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടുതലിന് ഉണ്ട് കേട്ടോ. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തു. കറിവേപ്പില ഇടാതെ എന്ത് കറിയല്ലേ നമ്മൾ മലയാളികൾക്ക്. അപ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. അതിൻ്റെ ആ സ്മെല്ലൊക്കെ ഒന്ന് കിട്ടുമ്പോൾ തന്നെ നമുക്ക് ആ കറി ഒന്ന് കഴിക്കാൻ തോന്നും. കറിവേപ്പില ഇട്ട് കൊടുക്കേണ്ട കറികളിലൊക്കെ നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതിൻ്റെ ഇടയിൽ കുറച്ചുകൂടെ പാത്രങ്ങളുണ്ടായിരുന്നു, അതൊന്ന് കഴുകിയെടുക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ പാത്രങ്ങൾ ഞാൻ കഴുകിയെടുക്കുകയാണ് പതിവ്. അതുകൊണ്ടാണ് കേട്ടോ ഇത്ര പാത്രങ്ങൾ കാണുന്നത്. നേരത്തെ പാത്രങ്ങളൊക്കെ കഴുകി കുറച്ചൊക്കെ ഞാൻ തുടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഡ്രൈ ആയ ശേഷം മാത്രമേ ഞാനത് നമ്മുടെ റാക്കിൻ്റെ ഉള്ളിലേക്ക് എടുത്തു വയ്ക്കുള്ളൂ. അപ്പോൾ കുറച്ച് ഞാനിങ്ങനെ വെള്ളം എനിക്ക് ഇടയിൽ നന്നായി തുറന്നു വിടേണ്ടി വന്നു. പെട്ടെന്ന് ഞാൻ ഓഫ് ചെയ്യുക ചെയ്തിട്ടോ, അല്ലാണ്ട് വെള്ളം വേസ്റ്റ് ചെയ്തല്ലായി. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ ഒരു ഗ്ലാസ് കൂടി എടുക്കാണ്ടായിരുന്നു. അപ്പോൾ അത് പോയിട്ട് എടുത്തിട്ട് വന്നതാണ്. അത് ഹോളിലായിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ നമുക്ക് പിറ്റേ ദിവസം കുക്ക് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ കുക്കിംഗ് പരിപാടികളൊക്കെ കഴിയും. പിന്നെ ക്ലീനിങ്ങും അതെ ഒരു പ്ലാനിങ്ങോടുകൂടി ചെയ്യുക. അത് എഴുതി വെക്കുക. അങ്ങനെ എന്താ നമുക്ക് ഇഷ്ടമുള്ള വെച്ചാൽ അതുപോലെ ചെയ്ത് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ക്ലീനിങ്ങും കുക്കിങ്ങും ഒക്കെ കഴിയും. അപ്പോൾ ഓരോ ദിവസവും ഇത്ര ഇത്ര ജോലികൾ എന്നുള്ളത് നമ്മളൊന്ന് എഴുതി വെക്കുകയൊക്കെ ചെയ്യണത് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ അതിനനുസരിച്ച് ചെയ്യുക. അപ്പോൾ ടൈമും നമുക്ക് ഒരുപാടൊന്നും വേണ്ടി വരില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് കഴുകി വിട്ടേ ഉള്ളൂ കേട്ടോ. ഞാൻ കഴിഞ്ഞ എല്ലാ ജോലിയും കഴിയുമ്പോഴാണ് ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ ബ്രിഞ്ചൽ ഇവിടെ വഴുതനങ്ങ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതായത് പാകമായി എന്നല്ല പറയണേ, ഇനിയും ഉണ്ട്. ഇതതുപോലെ കളറായി, ഇതുപോലെ ആവണം കേട്ടോ. ഇനിയും വേണമെങ്കിൽ ഒന്നുകൂടി വേണമെങ്കിൽ ആവാം കേട്ടോ. അപ്പോൾ ഞാൻ ഇത്ര മതി ഇവിടെ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യൂ. താങ്ക് യു.